ഹലോ, വെൽക്കം ടു ലാവണ്ടർ മീഡിയ. ഇന്ന് വളരെയധികം ശമ്പളം ലഭിക്കുകയും എന്നാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളത് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജോലി സാധ്യതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജോലി ചെയ്യുന്നത് പാമ്പുകളോടൊപ്പം അല്ലെങ്കിൽ ഒരുപാട് വിഷം കൂടിയ ഇതുപോലെയുള്ള മറ്റ് ജീവികളോടൊപ്പം കൂടിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഈ ഒരു ജോലിക്ക് നമ്മൾ പറയുന്ന പേര് സ്നേക്ക് മിൽക്കർ എന്നാണ്. പാമ്പിനെ പേടിയില്ലാത്തവർക്കും സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് സ്നേക്ക് മിൽക്കറുടെ ജോലി. പാമ്പുകളിൽ നിന്ന് വിഷം കുപ്പികളിൽ ശേഖരിക്കുകയാണ് ഈ ഒരു സ്നേക്ക് മിൽക്കറുടെ ജോലി എന്ന് പറയുന്നത്. പാമ്പുകളിൽ നിന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞു, മറ്റ് വിഷജീവികളിൽ നിന്നും വിഷം ശേഖരിക്കുന്ന സുവോളജിസ്റ്റുകളാണ് സ്നേക്ക് മിൽക്കർമാർ. ആൻറ്റി വെനം സൃഷ്ടിക്കുന്നതിനും മെഡിക്കൽ ഗവേഷണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷം നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. ഇവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഉഗ്ര വിഷമുള്ള പാമ്പുകളിൽ നിന്നും മറ്റ് വിഷജീവികളിൽ നിന്നും വിഷം ശേഖരിക്കുക. ഇവയുടെ കടി ഏറ്റാൽ മരണം വരെ സംഭവിക്കാവുന്നതാണ്. വെറുതെ ഒരാൾക്ക് സ്നേക്ക് മിൽക്കറാവാൻ അതുകൊണ്ട് തന്നെ സാധിക്കില്ല. ഇത്തരം വിഷജീവികളെ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം നേടിയവർക്കാണ് ഈ ഒരു ജോലി കിട്ടുന്നത്. വർഷങ്ങളോളമുള്ള പഠനം ഇതിനാവശ്യമാണ്, ജീവികളിൽ നിന്ന് വിഷം വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് ആവശ്യങ്ങൾക്കാണ്. ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് വിഷയത്തിൻ്റെ ഈ ഒരു ഗവേഷണ സാധ്യതകൾ ചെയ്യുന്നതാണ്. ശാസ്ത്രജ്ഞർ വിവിധ വൈദ്യശാസ്ത്ര ആവശ്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. രക്തം കട്ട പിടിക്കുന്നതിനും രക്തസമ്മർദ്ദത്തെ ചെറുക്കുന്നതിനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിനും ഒക്കെയുള്ള മരുന്നായിട്ട് ഈ വിഷങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ ഉപയോഗം ആൻറ്റിവനം നിർമ്മിക്കുന്നതിനാണ്. അതായത് പാമ്പുകടി ഏറ്റ ഒരു വ്യക്തിക്ക് ചികിത്സയില്ലാതെ അധിക സമയം ജീവിക്കാനായിട്ട് പറ്റില്ല. ആ കടിയേറ്റ വ്യക്തിയെ ചികിത്സിക്കാൻ ഡോക്ടർമാർക്ക് ആൻറ്റിവനാണ് ആവശ്യമുള്ളത്. ഇത് സൃഷ്ടിക്കുന്നത് ഈ പാമ്പുകളുടെ വിഷത്തിൽ നിന്ന് തന്നെയാണ്. ഒരു സ്നേക്ക് മിൽക്കർക്ക് വെറും വിഷം ശേഖരിക്കുക എന്നുള്ള ജോലി മാത്രമല്ല, ഇവർ ജോലി ചെയ്യുന്നത് പ്രത്യേക തരം ലാബുകളിലാണ്. ഈ ലാബുകളുടെ പേരാണ് സെർപ്പൻറ്റേറിയം. ഇവിടെ പാമ്പുകളെയും മറ്റ് വിഷമുള്ള ഉരഗങ്ങളെയൊക്കെ പാർപ്പിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ലാബാണ് ഈ ഒരു സെർപ്പൻറ്റേറിയം എന്ന് പറയുന്നത്. ഇവിടെ ജീവികളുടെ സംരക്ഷണം, അവരുടെ പ്രജനനം, ഗവേഷണം, അവരുടെ പുനരധിവാസം, വെറ്റിനറി സേവനങ്ങൾ ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാം ചുമതലകളും ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സ്നേക്ക് മിൽക്കർക്കാണ്. ഒരു സ്നേക്ക് മിൽക്കറിന് ഈ ലാബിൽ ഒരുപാട് ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. പാമ്പുകളെ പരിപാലിക്കുകയും വിഷം വേർതിരിച്ചെടുക്കുകയും അത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുമൊക്കെ സ്നേക്ക് മിൽക്കറുടെ ജോലിയാണ്. ഈ ഒരു ജോലി കേട്ടാൽ തന്നെ നമുക്ക് പേടിയാവും അല്ലേ? അതേപോലെ തന്നെ ഒരുപാട് ജോലിക്കാരെന്നും ആവശ്യമുള്ളൊരു ജോലിയല്ല. വളരെ കുറച്ച് മാത്രം ആൾക്കാർ മാത്രം ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയാണിത്. പക്ഷേ ഇവർ ചെയ്യേണ്ട ജോലിയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്നേക്ക് മിൽക്കർക്ക് വളരെ ഉയർന്ന ശമ്പളമാണ് ലഭിക്കുന്നത്. ഈ ജോലിക്ക് മണിക്കൂർ അടിസ്ഥാനത്തിലാണ് ശമ്പളം ലഭിക്കുക. ഇവരുടെ ഒരു ആവറേജ് സാലറി 54 ലക്ഷത്തിന് മുകളിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയാണ് സ്നേക്ക് മിൽക്കറെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും സ്നേക്ക് മിൽക്കറുടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല ടോപ്പിക്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.